തൊടുപുഴ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ ധർണയുമായി പഴുക്കാകുളം നിവാസികൾ പഴുക്കാകുളത്ത് അനുവദിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മാറ്റി സ്ഥാപിക്കുന്നതിനായി നടക്കുന്ന നീക്കങ്ങൾക്കെതിരായിട്ടായിരുന്നു പ്രദേശവാസികളുടെ പ്രതിഷേധ പരിപാടി പഴുക്കാകുളത്ത് അനുവദിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ചില തൽപര കക്ഷികൾ ഇടപെട്ട് മുനിസിപ്പൽ കൗൺസിലർമാരെ തെറ്റിദ്ധരിപ്പിച്ചും കൗൺസിൽ അംഗീകാരത്തോടെ ഇവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നതായി ആരോപിച്ചായിരുന്നു ജനകീയ പ്രതിഷേധം സെന്റർ മാറ്റി സ്ഥാപിക്കുന്നതിനെ നടക്കുന്ന നീക്കത്തിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പഴുക്കാകുളം നിവാസികളാണ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് രണ്ടു വർഷം മുൻപ് പഴുക്കാകുളത്ത് അനുവദിച്ച വെൽനസ് സെന്റർ കെട്ടിടം പണിക്കുള്ള ഫണ്ട് നിലവിലുണ്ടായിരിക്കെ നിർമ്മാണം മനഃപൂർവ്വം വൈകിപ്പിച്ച് കുന്നത്തേക്ക് മാറ്റുവാനുള്ള മുനിസിപ്പാലിറ്റിയുടെ ശ്രമത്തെ ആക്ഷൻ കൗൺസിൽ യോഗത്തിൽ അപലപിച്ചു ആക്ഷൻ കൗൺസിൽ സെക്രട്ടറി ഷാജു പോൾ കൊന്നക്കൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴുക്കാവളത്തെ അശാന്തി നിറയ്ക്കുവാനുള്ള കാരണം മുനിസിപ്പൽ അതോറിറ്റീസ് ആണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള കൃഷി രീതികൾ നമ്മുടേതായിട്ടുള്ള പ്രവർത്തന മേഖലകൾ നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാം ആശകളും പ്രതീക്ഷകളും നമ്മുടെ എല്ലാം അത്താണിയുമായിരുന്ന ഹെൽത്ത് സെന്റർ ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഹെൽത്ത് സെന്ററിന്റെ അവസ്ഥ ആരോഗ്യരംഗത്ത് മുന്നേറ്റത്തിന് വേണ്ടി സ്ഥാപിച്ച ആരോഗ്യ സ്ഥാപനമായ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ അവസ്ഥ വളരെ ശോചനീയവും വളരെ കഷ്ടവുമായിട്ടുള്ള അവസ്ഥയിൽ എത്രയോ വർഷങ്ങൾ കടന്നുപോയി ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജോഷി മാണി ഓലടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റിനി ജോഷി ബാബു കളപ്പുര ജോർജ് പാലിയത്ത് റെജിമൻ പി ജി ഷാജു പള്ളത്ത് ജോയി പള്ളത്ത് ജോവാൻ കൊണ്ടൂർ പരമേശ്വരൻ മുടിയാനി എന്നിവർ പ്രസംഗിച്ചു സെന്റർ മാറ്റുന്നതിനെതിരായി നഗരസഭ ചെയർപേഴ്സണും സെക്രട്ടറിക്കും ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകി മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്